സംഘപരിവാറിന്റെ താൽപര്യങ്ങളാണ് ഗവർണർ സംരക്ഷിക്കുന്നതെന്നും കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയുടെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗവർണറുടെ നയപ്രഖ്യാപനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. ഗവർണർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയുടെ സംഘപരിവാറിന്റെ ഒരു ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സംഘപരിവാറിന്റെ താല്പര്യങ്ങളാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റൽ സ്റ്റാഫിൽ രാജ്ഭവനിൽ ആദ്യമായി ബിജെപിയുടെ ഒരു സംസ്ഥാന നേതാവിനെ നിയമിക്കാൻ വരെ അദ്ദേഹം ആവശ്യപ്പെടുകയും സർക്കാർ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യും. ഇത് സർക്കാരും ഗവർണറും തമ്മിൽ നടത്തുന്ന കൊടുക്കൽ വാങ്ങലാണ് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിരുന്നു. ആ ആക്ഷേപം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്നലെ ഗവർണർ ഭരണഘടനാ വിരുദ്ധമായ ഒരു തീരുമാനം പറഞ്ഞു. ഞാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവെക്കില്ല, നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്ന് ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തുക ശ്രമിച്ചു. ഗവൺമെന്റ് ആ ഭീഷണിക്ക് വഴങ്ങി. ഗവർണറെടുത്ത തീരുമാനം ഭരണഘടനാ വിരുദ്ധമായ തീരുമാനമാണ്. ഭരണഘടനയുടെ 163-ാം വകുപ്പ് അനുസരിച്ച് ക്യാബിനറ്റ് പാസാക്കി കൊടുക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഗവർണർക്ക് ഉണ്ടായിരിക്കും. ഗവർണറുടെ സമ്മർദ്ദത്തിന്, അനാവശ്യമായ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി. അതായത് പൊതു വിഭാഗം സെക്രട്ടറിയെ, TAD സെക്രട്ടറിയുടെ തല ഒരു വെള്ളിത്തലികയിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ഗവർണർക്ക് വേണ്ടി കീഴടങ്ങിയത്. ഞങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, രാജ്ഭവനിൽ ഗവർണറുടെ സ്റ്റാഫിൽ BJP സംസ്ഥാന നേതാവിനെ നിയമിക്കാനുള്ള തീരുമാനമെടുത്ത ഫയലിൽ TAD സെക്രട്ടറി അതൃപ്തി പ്രകടിപ്പിച്ചത് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണോ അല്ലയോ എന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ആ ഫയലിൽ സർക്കാരിലുള്ള അതൃപ്തി പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി പറയാതെ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളെ നിയമിക്കുമ്പോൾ TAD സെക്രട്ടറി അതൃപ്തി രേഖപ്പെടുത്തുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയണം. ഞങ്ങൾ കരുതുന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് TAD സെക്രട്ടറി ഈ BJP നേതാവിനെ നിയമിക്കുന്ന ഫയലിൽ അതൃപ്തി രേഖപ്പെടുത്തിയത്. കാരണം പ്രതിപക്ഷം ഇത് കൊടുക്കൽ വാങ്ങലാണ് എന്ന് പറഞ്ഞ ആരോപണത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേവലം ഒരു അതൃപ്തി, ഡിസ്പ്ലഷർ എന്നുള്ള വാക്ക് എഴുതി ചേർത്തത്. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് TAD സെക്രട്ടറി ചെയ്തത് എങ്കിൽ ഗവർണർ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബലിയാടായത് TAD സെക്രട്ടറിയാണ്. അപ്പൊ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. TAD സെക്രട്ടറി ഈ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണോ? മുഖ്യമന്ത്രി ആ ഫയലിൽ എന്താണ് രേഖപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവിടെ നടക്കുന്നത് കേന്ദ്രത്തിലെ BJP നേതാക്കളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കളും തമ്മിലുള്ള ഒത്തുതീർപ്പാണ്. അതിനിടയിൽ ചില നാടകങ്ങൾ ഞങ്ങൾ ഒരുമിച്ചല്ല ചെയ്യുന്നത്. ഗവർണർ സർക്കാരിൻ്റെ എല്ലാ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾക്കും കുടപിടിക്കുന്നു. ഗവർണർ എടുക്കുന്ന ഭരണഘടനാപരമായ നിലപാടുകളെ സർക്കാർ പിന്തുണയ്ക്കുന്നു. എല്ലാം തീർന്ന് അവസാനം ഒരുമിച്ചിരുന്ന് ഒത്തുതീർപ്പായി എല്ലാം കോംപ്രമൈസാക്കുന്ന പരിപാടിയാണ്, കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ് ഗവർണറും മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ്സ് ഉൽപ്പന്നങ്ങളുമായി TP ട്രേഡേഴ്സ് പുത്തനത്താണി, ഏഷ്യൻ പെയിന്റ്സ്, സർഫാകോട്ട്, SD, ഷീൻലാക് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ്. നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് കളർ AC. ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്, കൂടാതെ CP ഫിറ്റിംഗ്സ്, PVC പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും. കളറിംഗ് യുവർ ഡ്രീംസ്, TP ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.